ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സൈ സ്റ്റഡി വ്ളോഗ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്, ഏകദേശം 10 ദിവസമായി തോന്നുന്നു അല്ലേ, നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം കുട്ടികളുടെ എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ അറിയാലോ, ഒന്നല്ല 3 എണ്ണത്തിൻ്റെ മേയ്ക്കണം. പ്രത്യേകിച്ച് ആദമിനൊക്കെ ഞാനൊന്ന് പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് എൻ്റെ അമ്മ. അതുകൊണ്ടാണ് എക്സാം ടൈമിലൊന്ന് വീഡിയോസ് ഇടാഞ്ഞ്. പിന്നെ വെക്കേഷൻ ആയപ്പോൾ എനിക്ക് കുറച്ച് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കേഷൻ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ അതേ രാവിലെ എഴുന്നേറ്റ്, ഇപ്പോൾ ഷെർഫൊക്കെ ഉണ്ട്, ഷെർഫൊക്കെ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ 4:30 എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കി തരാമെന്ന് ഷെർഫിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ രാത്രി പുറത്തൊക്കെ പോയിട്ട് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്, അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ ഷെർഫിൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് സമൂസ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 3-4 എണ്ണം എടുത്ത് ഞാൻ ചായക്ക് കൂട്ടി, കുട്ടികളൊക്കെ ഉറങ്ങിയായിരുന്നു. പിന്നെ ഷെഫുകൾക്ക് ടിഫിനിലൊക്കെ ആക്കി കൊടുത്തിട്ട് പറഞ്ഞയച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ മക്കൾ എഴുന്നേറ്റപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ വൈഫൈ കുറച്ച് നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിലോട്ട് വന്നു. എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ക്ലാസ്സൊക്കെ കണ്ട് നോട്ട്സൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരുന്നു 2-3 സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തു. ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് അപ്പം തന്നെ ഇട്ടു. എന്നിട്ട് ഞാനും അനിയത്തിയും കൂടെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്ന് ഇതാണ് കേട്ടോ, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ. എനിക്ക് എൻ്റെ ഡാറ്റാസൊക്കെ ഒന്ന് പുതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം 2-3 ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സ്കൂൾ അടച്ചോട്ടെ, മക്കൾ ഇന്ന് അമ്മേൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് പോയി വരാമല്ലോ. എക്സാം ടൈമിൽ എന്തായാലും പോയി വരുമ്പോഴും, പിന്നെ ക്ഷീണമൊക്കെ ആയ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ പഠിക്കുന്ന പോലെയല്ല, മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രഷർ, ഹൈ പ്രഷറായിരിക്കും. അപ്പോൾ അവരെ നല്ല വൃത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്കൂൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ പോയി ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ICDS ഓഫീസാണ്. അപ്പം ഞാനത് കണ്ടപ്പം വെറുതെ വീഡിയോ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു, പേപ്പേഴ്സൊക്കെ ശരിയാക്കി ഞാനും സോജയും കൂടെ തിരിച്ച് വരികയാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി കുറച്ച് നേരം വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്തു. കുട്ടികൾ അവിടെയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ICDS ഞാൻ ആദ്യം രാവിലെ ICDS തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹോം സയൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ക്ലാസ് കിട്ടാത്ത കാരണം ഞാൻ അവിടെ പോയതായിരുന്നു. പിന്നെ അവിടുന്ന് പോയിട്ട് ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചു ക്ലാസ്സൊക്കെ. എന്നിട്ട് ഇവിടേക്ക് വന്നു. പക്ഷേ ഡൗൺലോഡ് ചെയ്ത ക്ലാസ്സുകളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിരുന്നു. കാരണം ഒരു 40 സെക്കൻഡ്സ് മാത്രമേ വർക്കാവുന്നുള്ളൂ. പിന്നെ എന്നോട് അപ്ഗ്രേഡ് ടു പ്രീമിയം എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ പേയ്മെൻറ്റൊക്കെ കംപ്ലീറ്റഡ് ആണ്, പക്ഷേ എന്തുകൊണ്ടോ പിന്നെ ഡൗൺലോഡ് ആയത് കിട്ടുന്നില്ല. അപ്പോൾ ഞാനവിടെ കംപ്ലയിൻറ്റ് ചെയ്തു അവർക്ക്. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ഓൾറെഡി ഞാൻ പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇന്ന് സോഷ്യോളജിയിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. സോഷ്യോളജിയിൽ നമുക്ക് 5 പാർട്ടാണുള്ളത്. ആ 5 പാർട്ടിൽ 5 മാർക്ക് വീതം 25 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതിലൊരു ഭാഗമാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പിന്നെ അതിൻ്റെ ഡിസ്ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേഷൻ, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ഫാമിലി കംപ്ലീറ്റ് ഞാനിന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് റിവൈസ് ചെയ്യാം, നല്ല തറാക്കി പഠിക്കാം, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അപ്പം അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഒരുപാട് ടെലിഗ്രാമിലും വാട്സാപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജസ് ഉണ്ടായിരുന്നു, എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചിട്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം മനഃപൂർവ്വമല്ല, ഇതുകൊണ്ടാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇതാണ് മക്കളുടെ എക്സാം ആയത് കാരണം. കാരണം ഒന്നാമത് ഞാൻ പിന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാഞ്ഞത് തന്നെ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ തുജാൻ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്നുണ്ടായിരുന്നു. മറ്റൊന്നുകൊണ്ടല്ല, അവളുടെ ഈ എക്സാമിൻ്റെ മാർക്ക് അവളുടെ USS സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പം അത് എന്ത് ചെയ്യരുത്, അവളെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവളിലോട്ട് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പം എല്ലാ സബ്ജക്ട്സിനും A grade വേണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അവൾക്ക് മാത്സ് കുറച്ച് വീക്കാണ്, ബാക്കി സബ്ജക്ട്സിലൊക്കെ അവൾ A grade ആണ്, പക്ഷേ മാത്സ് വീക്കാണ്.
എന്നെ പോലെ തന്നെ മാത്സ് ഭയങ്കര വീക്കാണ്. അവൾ ചെയ്യും, പക്ഷേ എ ഗ്രേഡ് എന്ന് പറയുന്ന സംഭവം എയും ബി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ മാത്സിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഈ എ ഗ്രേഡിൽ നിന്നിട്ട് താഴോട്ട് പോകരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അവളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആദമായിട്ട് ഭയങ്കര അടിമ്പിടിയായിരിക്കും എക്സാമൊക്കെ ആയി കഴിഞ്ഞാൽ. അവൻ്റെ പിന്നാലെ നടന്നൊരു 2-3 മണിക്കൂർ ഇരുന്നാലേ ഒരു പേജ് 2 പേജ് ഒന്ന് എഴുതി പഠിക്കുകയുള്ളൂ. അവർ വായിച്ചാൽ പെട്ടെന്ന് പഠിച്ചു പോകും. പക്ഷേ നമുക്ക് UKG പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വായനയല്ലല്ലോ, അതിനേക്കാളേറെ അവൾ എഴുതി പഠിക്കുകയും കൂടെ വേണ്ടേ. സ്പെല്ലിംഗ് ഒന്നും അറിയാതെ ഇരുന്നാൽ പിന്നെ നമുക്ക് അവരെ വായിച്ച് പഠിച്ചതിൻ്റെ ഒരു ഗുണമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എഴുതി പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ കാരണമാണ് മനഃപൂർവ്വം വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. കാരണം അത് എടുത്ത് നമുക്ക് കാണിക്കാൻ മാത്രത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല. അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എന്നുള്ള ടൈമും അതിനിടയ്ക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ ഫ്രീ ആയതിനു ശേഷം സാവധാനത്തിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പം നമ്മളിത് ഫാമിലി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട 2 സിലബസ് ഞാൻ 2 എണ്ണമായിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്. ഒന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2-ാമത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഹൈലൈറ്റ് ചെയ്യുക, അതായത് റിവിഷൻ. അപ്പം ഞാനിത് സോഷ്യോളജിയിൽ ഞാൻ ആദ്യം സോഷ്യോളജി തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിനെ, അതായത് ഞാനിപ്പോൾ എൻട്രിയുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് നോക്കുന്നില്ല. കാരണം എനിക്ക് കുറേ പെൻഡിങ് വന്നു, അതോടുകൂടി പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അത് കൈവിട്ടുപോയി. പ്രത്യേകിച്ച് മക്കളുടെ എക്സാമും കൂടെ ഒക്കെ ആയപ്പോൾ ഏകദേശം 10 ദിവസത്തിൻ്റെ മേലെ എനിക്ക് പെൻഡിങ് ആയി. സോ ഇനി ഞാനത് തുടക്കം തൊട്ട് പിടിക്കാമെന്ന് വെച്ചാൽ ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് കരുതിയെന്ന് വെച്ചാൽ, ഇനി എൻ്റേതായ രീതിയിൽ അവരുടെ പോർട്ടലിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. സോ ഞാൻ എൻ്റെ രീതിയിൽ ഇനി പോകാമെന്നാണ് വിചാരിച്ചപ്പോൾ സോഷ്യോളജി തന്നെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി. സോഷ്യോളജിയിൽ ഞാൻ ഫസ്റ്റ് ഫാമിലി കംപ്ലീറ്റ് ചെയ്തു, ഇനി നമുക്ക് സോഷ്യൽ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തു, അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു, റിവിഷൻ ചാർട്ടിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിയോഗ്രഫിയാണ്, ജിയോഗ്രഫി LDC വേണ്ടിയിട്ടുള്ള ജിയോഗ്രഫി. അപ്പം അതിലും നമുക്ക് ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ് നമുക്ക് തീർക്കാനുള്ളത്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് വായിച്ചു. അതിനുശേഷം ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗം, അപ്പോൾ അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ അത് SERT ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. 9th ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട്, അപ്പം 9th തോന്നുന്നു എനിക്ക് കേട്ടോ. 9th SERT ആണ്. അപ്പം അത് വെച്ചിട്ട് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതേ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ആദമ ചുമ്മാ കുറേ ചിത്രം വരയ്ക്കുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ട്. തുജാൻ അവളുടെ 2024 ഡയറിയും ടു ഡു ലിസ്റ്റൊക്കെ കാര്യങ്ങളും ഒരു പുതിയ നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് അവൾ സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് മാത്സ് ആണ്. മാത്സ് ഒരു അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാനിരുന്നിട്ടില്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് കൃത്യംഗങ്ങൾ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, അതിരിക്കാൻ കാരണം എനിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ഇരുന്നു. അതല്ല സത്യം പറഞ്ഞാൽ, എനിക്ക് തുജാന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, USSന് വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്കത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം വൃത്തിയായിട്ട് അതൊന്ന് പഠിക്കണം, അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ രീതിയിൽ എനിക്ക് പഠിച്ചെടുത്തല്ലേ പറ്റൂ. സോ അതുകൊണ്ട് ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി എന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട് സെറ്റാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.